ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ ഈ വിശേഷണം ലഭിക്കുന്നത് ഏതെങ്കിലും സ്ത്രീകൾ ഇഷ്ടപ്പെടുമോ എന്നാൽ ഇത്തരത്തിലൊരു വിശേഷണം ലഭിച്ച വ്യക്തിയാണ് മേരി ആൻഡ് ലോകത്തിലെ അനീതികളുടെ ഒരു ദാരുണമായ സാക്ഷ്യം എന്ന് തന്നെ ഇവരെ വിളിക്കാം അത്രത്തോളം അപമാനഭാരം സ്വയം ചുമലിൽ ഏറ്റിയാണ് ഇവർ അവരുടെ മക്കളെ പോറ്റി വളർത്തിയത് നമ്മുടെയൊക്കെ അമ്മമാർ എത്രത്തോളം അല്ലേ നമ്മളെയൊക്കെ വളർത്തി സ്വയം പ്രാപ്തരാക്കിയിട്ടുണ്ടാവുക അതിൻ്റെ ഒക്കെ കഠിനമായ ഉദാഹരണമാണ് മേരി ബെവൻ എന്നത് ലോകത്തിലെ ഏറ്റവും വിരൂപയായ സ്ത്രീ എന്ന പേരിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ മുഖം കണ്ടേക്കാം എന്നാൽ ഈ പേര് ബെവന് എങ്ങനെ ലഭിച്ചു എന്ന് നോക്കാം ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഈ വിശേഷണം ഏറ്റെടുക്കാൻ ആ നിന്ന അമ്മയെ പ്രേരിപ്പിച്ച ത്യാഗത്തിന്റെ കഥയാണിത് ഈസ്റ്റ് ലണ്ടനിലെ ഒരു തൊഴിലാളി വർഗ കുടുംബത്തിലായിരുന്നു മേരിയാൻ ജനിച്ചത് ഏഴ് സഹോദരങ്ങളായിരുന്നു അവൾക്കുണ്ടായിരുന്നത് ആൻ വെബ്സ്റ്റർ എന്നായിരുന്നു അന്ന് അവളുടെ പേര് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം അവൾ ഒരു നേഴ്സായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അവർ തോമസ് ബെബനെ വിവാഹം കഴിച്ചു ഏറെ സന്തോഷകരമായതായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം അവർക്ക് നാല് കുട്ടികളും ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തികച്ചും അപ്രതീക്ഷിതമായി തോമസ് ബെവൻ മരണപ്പെട്ടു ഏകദേശം മേരിയുടെ മുപ്പത്തിരണ്ടാം വയസ്സിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഹോർമോൺ വ്യതിയാനം അവൾക്ക് പിടിപ്പെട്ടു അക്രോമെഗാലി എന്ന രോഗത്തിന്റെ തുടക്കമായിരുന്നു അത് മുഖത്തും ശരീരത്തുമെല്ലാം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അസുഖത്തിന്റെ ഫലമായി ക്രമേണ കഠിനമായ തലവേദന അവളെ അലട്ടാനും തുടങ്ങി ഇതിനിടയിൽ ഇരു കണ്ണുകളുടെയും കാഴ്ചയും കുറഞ്ഞു തുടർന്ന് ഏറെ ഇഷ്ടപ്പെട്ട് നേടിയ നഴ്സ് ജോലി അവൾക്ക് നഷ്ടമാവുകയും ചെയ്തു ഭർത്താവിന്റെ അകാല മരണവും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ തേടിയെത്തിയ രോഗവും മേരിയെ വല്ലാതെ തളർത്തി ഇതോടെ നാലു മക്കളെ എങ്ങനെ വളർത്തുമെന്നുള്ള ആശങ്ക അവളെ അലട്ടാൻ തുടങ്ങി ഒടുവിൽ അവൾ ഒരു തീരുമാനത്തിലെത്തി തന്റെ വിരൂപമായ ശരീരത്തെ തന്നെ ജീവിത ചെലവിനുള്ള വക കണ്ടെത്താനായി ഉപയോഗിക്കാം അതുവരെ അവളെ തളർത്തിയ ആശങ്കകളൊക്കെയും നിഷ്പ്രഭമായ നിമിഷമായിരുന്നു അത് എല്ലാത്തിനുമേലെ താൻ നൊന്തു പ്രസവിച്ച നാല് മക്കളാണെന്ന തിരിച്ചറിവിൽ അവൾ അവളുടെ പരിമിതികളെയൊക്കെ ആട്ടിയകറ്റുന്നു അങ്ങനെ അവൾ വേൾഡ് അഗ്ലിയസ്റ്റ് വുമൻ എന്ന മത്സരത്തിൽ പങ്കെടുക്കാനായി തീരുമാനിച്ചു ആ മത്സരത്തിൽ അവൾ വിജയിക്കുകയും ചെയ്തു അതിൽ നിന്നും അവൾക്ക് കൈനിറയെ പണവും കിട്ടി ഒപ്പം ഒരു ജോലിയും ഒരു സർക്കസ് കമ്പനിയിലെ സൈഡ് ഷോകളിൽ പങ്കെടുക്കുകയായിരുന്നു അവളുടെ ജോലി സർക്കസിലെ പ്രധാന ഐറ്റങ്ങൾക്കിടയിലെ ചെറിയ സമയങ്ങളിൽ കാണികൾക്ക് മുൻപിൽ വെറുതെ ഒരു വസ്തുവായി പോയി നിൽക്കുക കാണികളാണെങ്കിൽ അവളുടെ വൈരൂപ്യത്തെ പരിഹസിച്ചും വിമർശിച്ചും ആനന്ദം കണ്ടെത്തുന്നു കാണികൾ പണം വാരിയെറിഞ്ഞു തൻ്റെ മരണം വരെ അവൾ ചെയ്തത് ഈ ജോലിയായിരുന്നു അതവളുടെ കുടുംബത്തിന് ആവശ്യമുള്ളത്രയും പണവും നൽകി പരിഹാസവും അപമാന ഭാരവും സഹിച്ചുകൊണ്ട് തന്റെ നാലു മക്കൾക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള വക ആ അമ്മ കണ്ടെത്തി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറിന് തന്റെ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ മേരിയാൻ മരിക്കുന്നു മരിക്കുന്നത് വരെ തന്നെ അലട്ടിയ ആ രോഗത്തെ അതിജീവിച്ചുകൊണ്ട് അവളിലെ അമ്മ അവളുടെ നാലു മക്കളെയും പോറ്റി വളർത്തി വിരൂപി എന്നവളെ മാലോകർ വിളിച്ചു കളിയാക്കുമ്പോഴും അവളുടെ കാതുകളിൽ പതിഞ്ഞത് വിശർന്നു കരയുന്ന തൻറെ നാലു മക്കളുടെ തേങ്ങലായിരുന്നു അതിൽ നിന്നും ആ അപൂർവ രോഗത്തെ അതിന്റെ അവശതകളെ മറികടന്ന് ഇരുപത് വർഷത്തോളം അവൾ പൊരുതി നിന്നു എന്നാൽ ഇതിലെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്താണെന്നാൽ ജീവിതകാലത്ത് അവൾക്ക് നേരിടേണ്ടി വന്ന അപമാനവും പരിഹാസവും അവളുടെ മരണശേഷവും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ എന്ന വിശേഷണത്തോടെ അവളുടെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാൽ അടുത്തിടെ ഗ്രീഫ് ഹിസ്റ്ററി എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ മേരി ആൻഡ് ബെവാന്റെ കഥ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അതിൽ അവർ കുറിച്ചിരുന്നത് ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ എന്ന വിശേഷണത്തോടെ ഇവർ അറിയപ്പെടേണ്ടത് മറിച്ച് അതിജീവനത്തിനായി തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്ത ഒരു അത്ഭുതകരമായ അമ്മയായി വേണം ബെവനെ ഓർമ്മിക്കാനെന്ന ഇനിയുള്ള കാലങ്ങളിലെങ്കിലും അവൾ അങ്ങനെ ഓർമ്മിക്കപ്പെടട്ടെ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച വ്യക്തിയുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ